2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ആരു ഭരിക്കും? കഴിഞ്ഞ രണ്ടു ദിവസം 50 മണിക്കൂറിന് ശേഷം 50 മണിക്കൂറിന് മുമ്പ് മുതൽ അത് മുതൽ തുടങ്ങുകയാണ് ഈ കൗണ്ടിംഗ് അല്ലെങ്കിൽ ഈ റീഡിംഗ്. കേരളം ആരു ഭരിക്കും എന്നുള്ള ചോദ്യത്തിന് രണ്ട് റിപ്പോർട്ടുകൾ സമാസമം വരികയാണ്. ഒന്ന്, ഇടതുപക്ഷ മുന്നണിയുടെ, പ്രത്യേകിച്ച് CPM ലീഡ് ചെയ്യുന്ന അവരുടെ സംഘടനാ സംവിധാനങ്ങൾ ലീഡ് ചെയ്യുന്ന റിപ്പോർട്ടും അതോടൊപ്പം കേരളത്തിന്റെ ഔദ്യോഗികമായുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടും സിങ്ക് ചെയ്യുകയാണ്. ആ രീതിയിൽ വളരെ കൃത്യമായി പറയുന്നു, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം UDF ഭരിക്കും. എപ്പോഴാണ് ഇതിന്റെ കാരണം? ഭാരത് ലൈവ് ഇതിന് മുന്നത്തെ ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ പോയകാല വാർത്തകളിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 300,000-ൽ അധികം പേർ ഹൃദയത്തിലേറ്റിയ ഞങ്ങളുടെ വാർത്തയുണ്ട്. അതായത് LDF വീണ്ടും കേരളം ഭരിക്കും, പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകും. ആ വളരെ കൃത്യമായി ഓർമ്മ ശരിയാണെങ്കിൽ 300,000-ൽ അധികം പേർ ഭാരത് ലൈവിൻ്റെ യൂട്യൂബ് പ്ലാറ്റ്ഫോം മാത്രം 8-ഓളം അതിശക്തമായ ബഹുജന പിന്തുണയുള്ള ഭാരത് ലൈവിൻ്റെ പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും പ്രേക്ഷക സാന്നിധ്യം കിട്ടാൻ വളരെ പാടായിട്ടുള്ള യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിൽ മാത്രം വെറും 7 മാസം കൊണ്ട് 186,000 പേർ പർച്ചേസ്ഡ് സബ്സ്ക്രിപ്ഷനും അതോടൊപ്പം തന്നെ 5.25 കോടി 5.5 കോടിക്ക് അടുത്ത് നേരിട്ടുള്ള പ്രേക്ഷക പിന്തുണയുമുള്ള യൂട്യൂബിൽ മാത്രം 300,000-ൽ അധികം പേർ ഹൃദയത്തിലേറ്റിയ വാർത്തയുണ്ട്. വിരലിലെണ്ണാവുന്ന ആഴ്ചകൾ മാത്രമാണ് ആ വാർത്തയുടെ ബാക്കപ്പ് ഉള്ളത്. അതിനു മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ആ വാർത്ത അറിയാം. അന്ന് ഭാരതത്തിലെ വ്യക്തമായി പറഞ്ഞത് ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വരും, അവിടെ പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്നുള്ളത്. പക്ഷെ കഴിഞ്ഞ 50 മണിക്കൂറത്തെ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുള്ള അട്ടിമറി, ആ അട്ടിമറി എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പിണറായി വിജയൻ്റെ സിൽബന്ധിയായിട്ടുള്ള, പിണറായി വിജയൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള M ശിവശങ്കരൻ്റെ വീഴ്ചയ്ക്ക് ശേഷമുള്ള 50 മണിക്കൂർ. അപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം UDF ഭരിക്കുന്നത് എന്തുകൊണ്ടെന്ന് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം M ശിവശങ്കരൻ്റെ വീഴ്ചയാണ്. M ശിവശങ്കരൻ വീണില്ലായിരുന്നു എങ്കിൽ കേരളം 100% CPMന്റെ നേതൃത്വത്തിലുള്ള LDF ഭരിക്കും. അത് കേരള സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ടും അതോടൊപ്പം കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ടും അതിനനുബന്ധമായിട്ട് തന്നെയായിരുന്നു. എന്തുകൊണ്ടത് സംഭവിക്കും എന്നുള്ളത്, BJPയിൽ ഒരു വിഭാഗം, ഭാരത് ലൈവ് ആദ്യം മുതലെടുക്കുന്ന നിലപാട്, BJPയിലെയും RSSലെയും ഒരു വിഭാഗം അടുത്ത തെരഞ്ഞെടുപ്പിൽ CPMന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി അധികാരത്തിൽ വരണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടിയുള്ള രാഷ്ട്രീയ അജണ്ട നിശ്ചയിച്ചുകൊണ്ട് വോട്ടുമറിക്കലിന്റെ അടിയൊഴുക്കുണ്ടാക്കുകയും ചെയ്യും എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ആദ്യം പ്രേക്ഷക സമക്ഷം എത്തിച്ചത് ഭാരത് ലൈവാണ്. അതായിരുന്നു രാഷ്ട്രീയ സാഹചര്യം. പക്ഷേ ആരൊക്കെ സഹായിച്ചാലും പിണറായി വിജയനും CPMനും LDFനും അധികാര തുടർച്ച ഉണ്ടാകില്ല എന്ന് പ്രകൃതി ആ തീരുമാനമെടുത്തിരിക്കുന്നു. ആ തീരുമാനമാണ് M ശിവശങ്കരൻ്റെ വീഴ്ച. ഈ നിമിഷം വരെ M ശിവശങ്കരനെ കസ്റ്റംസിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് BJPയിലെയും RSSലെയും കേന്ദ്ര സർക്കാരിലെയും ഒരു വിഭാഗവും അതോടൊപ്പം വെള്ളാപ്പള്ളി നടേശൻ, PK കുഞ്ഞാലിക്കുട്ടി, യൂസഫ് അലി ഒരു വിഭാഗവും ആ രീതിയിലുള്ള ചില അച്ചുതണ്ടുകളുടെ ചില കളികളാണ് M ശിവശങ്കരൻ്റെ അറസ്റ്റ് വൈകിപ്പിക്കുന്നതിൽ എന്നുള്ള സൂചനകൾ വളരെ വ്യക്തമാണ്. ആദ്യം മുതൽ ഭാരത് ലൈവ് ഈ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. M ശിവശങ്കരൻ്റെ ചൊവ്വാഴ്ച അറസ്റ്റ് അട്ടിമറിച്ചതാര് എന്ന തലക്കെട്ടിൽ ഭാരത് ലൈവിൻ്റെ വീഡിയോ ഉണ്ട്. ഇത്തരം രാഷ്ട്രീയ നാടകങ്ങളും അതോടൊപ്പം അന്വേഷണ ഇടങ്ങളിലെ നാടകങ്ങളും വ്യക്തമാക്കുന്ന വീഡിയോകൾ ആ രീതിയിൽ തന്നെ ഭാരത് ലൈവ് ഉറപ്പിച്ചു പറയുന്നു. ഈ 50 മണിക്കൂർ, അതായത് M ശിവശങ്കരൻ്റെ വീഴ്ചയ്ക്ക് ശേഷം വരുന്ന റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയത്? യഥാർത്ഥത്തിൽ ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായി ബന്ധപ്പെട്ടൊന്നുമല്ല. ആ റിപ്പോർട്ട് തയ്യാറാക്കിയത് ജോസ് കെ മാണിയുടെ ജനപിന്തുണ മനസ്സിലാക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ്റെ ഇന്റലിജൻസ് വൃത്തങ്ങൾ നടത്തിയിട്ടുള്ള രഹസ്യ അന്വേഷണങ്ങൾ, അതോടൊപ്പം തന്നെ CPM നടത്തിയിട്ടുള്ള രഹസ്യ അന്വേഷണ റിപ്പോർട്ട്, CPMനോടൊപ്പം തന്നെ ഇടതുമുന്നണി ചേരിയും ഇക്കാര്യത്തിൽ ഉണ്ട്. അപ്പോൾ പിണറായിയുടെ പോലീസ് സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന റിപ്പോർട്ട്, CPMന്റെയും ഇടതുമുന്നണിയുടെയും ആഭ്യന്തര തലത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ഒരു സർക്കാരിൻ്റെ ഇന്റലിജൻസ് വിഭാഗത്തെക്കാൾ അതിശക്തവും അതിസങ്കീർണവുമാണ് CPMന്റെ ഇന്റലിജൻസ് വൃത്തങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഒരു കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ചിലപ്പോൾ തെറ്റാം, പക്ഷേ CPMന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട്
അവർ പുറത്തു വിടുന്നത് മറ്റൊരു രീതിയിലായിരിക്കാം പക്ഷേ അവർക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് എന്നുള്ളത് അച്ചട്ടായിരിക്കും അതാണ് സിപിഎമ്മിന്റെ കാര്യം ഒരു നിയോജക മണ്ഡലത്തിൽ ആര് ജയിക്കും ആര് തോൽക്കുമെന്ന വോട്ടെടുപ്പിന് 24 മണിക്കൂറിന് മുമ്പ് സിപിഎമ്മിന് വളരെ കൃത്യമായി കിട്ടും അതേ ആ റിസൾട്ട് തന്നെയായിരിക്കും ആ നിയോജക മണ്ഡലത്തിൽ വരിക പക്ഷേ നേതാക്കൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ തിരഞ്ഞെടുപ്പിന്റെ 24 മണിക്കൂർ മുമ്പ് ഇന്ന മണ്ഡലത്തിൽ സിപിഎം തോക്കുമെന്ന ഒരു സിപിഎമ്മിന്റെ നേതാവും പരസ്യമായി പറയത്തില്ല പക്ഷേ അവർക്ക് കിട്ടുന്ന റിപ്പോർട്ട് 100% കാച്ചിക്കുറുക്കിയതായിരിക്കും ആ രീതിയിൽ ജോസ് കെ മാണിയുടെ ഇടതുമുന്നണി പ്രവേശനം ജോസ് കെ മാണി ഔദ്യോഗികമായി ഇടതുമുന്നണിയിൽ പ്രവേശിച്ചിട്ടില്ല ആ തീരുമാനം ആ ആഴ്ചയിൽ തന്നെ ഉണ്ടാകും പക്ഷേ ജോസ് കെ മാണിയുടെ ഇടതുമുന്നണിയിലേക്കുള്ള കടന്നുവരവ് സിപിഎമ്മിനെയും ഇടതുമുന്നണിയെയും ഏതൊക്കെ തരത്തിൽ സഹായിക്കും നീ അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ തരത്തിൽ സഹായിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ തരത്തിൽ സഹായിക്കും കത്തോലിക്ക സഭാ മതമേലധ്യക്ഷന്മാർ ജോസ് കെ മാണി വഴി സിപിഎമ്മിനോടും ഇടതുമുന്നണിയോടും അടുക്കുമോ കത്തോലിക്ക സഭ ഇതര ക്രൈസ്തവ വിഭാഗങ്ങൾ അകന്നു നിൽക്കുന്ന സഭകളും വോട്ടർമാരും LDFനോട് അടുക്കുമോ ഈ വിധ റഫറൻസ് സിപിഎമ്മും പിണറായിയുടെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങളും ആ ഒരു റഫറൻസ് നോട്ട് തയ്യാറാക്കാനുള്ള പരിശ്രമങ്ങൾക്കിടയിൽ അവർക്ക് ജോസ് കെ മാണിക്കുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളാണ് നടത്തിയതെങ്കിൽ കൂടിയും അവർക്ക് കിട്ടുന്ന റിപ്പോർട്ട് ഈ എം ശിവശങ്കറിന്റെ അറസ്റ്റ് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി പിണറായി വിജയന്റെ പ്രതിച്ഛായ നഷ്ടം പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്കായിരിക്കും അതിദാരുണമായിരിക്കും അങ്ങനെ പിണറായി വിജയന്റെ പ്രതിച്ഛായ നഷ്ടം സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടം അത് സിപിഎമ്മിനെ ബാധിക്കും അത് LDFനെ ബാധിക്കും LDFഉം സിപിഎമ്മും തൂത്തറിയപ്പെടും അങ്ങനെ തൂത്തറിയപ്പെടുന്ന ഇടത്ത് സംഘടനാ രീതിയിൽ കുത്തഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ കൂടിയും സംഘടനാ സംവിധാനങ്ങൾ കെട്ടുറപ്പോടെ അല്ലാതായിട്ട് കൂടിയും UDF കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF അധികാരത്തിൽ വരും മധ്യ കേരളത്തിൽ ജോസ് കെ മാണി വന്നാൽ ചില നേരിയ മുൻതൂക്കം LDFന് ഉണ്ടാകുമെങ്കിൽ കൂടിയും ശിവശങ്കറിന്റെ അറസ്റ്റ് ആ രീതിയിൽ സിപിഎമ്മിനെ തകർത്ത് തരിപ്പണമാക്കും LDFനെ തകർത്ത് തരിപ്പണമാക്കും യഥാർത്ഥത്തിൽ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് സിപിഎമ്മിന്റെ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് ഈ റഫറൻസ് നോട്ടാണ് ശിവശങ്കറിന്റെ അറസ്റ്റിൽ നിന്ന് എന്തു വില കൊടുത്തും അത് തടയുക ശിവശങ്കറിന്റെ അറസ്റ്റ് എന്തു വില കൊടുത്തും തടയുക ശിവശങ്കറിന്റെ അറസ്റ്റിനെ പൊളിറ്റിക്കൽ മൈലേജ് ആക്കി മാറ്റിയെടുക്കുക വി മുരളീധരന്റെ വാർത്താ സമ്മേളനവുമായി കൂട്ടിച്ചേർക്കുക ശിവശങ്കരൻ രാഷ്ട്രീയപരമായി ഒരു ഇരവാദത്തിലേക്ക് ശിവശങ്കരനെ കൊണ്ടുപോയിടുക പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ടോപ്പ് പോലീസ് ഓഫീസറെ അറസ്റ്റ് ചെയ്യാനുള്ള അമിത്ഷായുടെ ഏജൻസികളുടെ നീക്കത്തെ ഏതു തരത്തിലാണോ മമതാ ബാനർജി നേരിട്ടത് മമതാ ബാനർജി തെരുവുകളിൽ ഇറങ്ങി മമതാ ബാനർജി സത്യാഗ്രഹം ഇരുന്നു ആ രീതിയിലാണ് അതിനെ പൊളിറ്റിസൈസ് ചെയ്തത് മമതാ ബാനർജി സമാനമായ രീതിയിൽ എം ശിവശങ്കറിനെ അമിത്ഷായുടെ ടീമിനും മോദിയുടെ ടീമിനും വിട്ടുകൊടുക്കേണ്ട എന്ന നിലപാട് പിണറായി വിജയൻ എടുത്തതും എം ശിവശങ്കറിന്റെ ഭാര്യ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ എം ശിവശങ്കറിനെ എത്തിച്ചതും ശേഷം ശ്രീചിത്ര മെഡിക്കൽ സെന്ററിലേക്ക് എം ശിവശങ്കറിനെ കൊണ്ടുപോകാതെ മെഡിക്കൽ കോളേജിലേക്ക് എം ശിവശങ്കറിനെ കൊണ്ടുപോയതുമൊക്കെ പിണറായി വിജയനും ടീമും നേരിട്ട് നടത്തിയ നാടകമാണ് ആ നാടകം എന്തുകൊണ്ട് നടത്തി എന്ന് പറഞ്ഞാൽ സിപിഎമ്മിന്റെയും പിണറായി വിജയന്റെ പോലീസിന്റെയും ഇന്റലിജൻസ് റിപ്പോർട്ടാണ് ശിവശങ്കരൻ കസ്റ്റഡിയിലാകുന്ന മുറയ്ക്ക് ശിവശങ്കരൻ വീണതോടുകൂടി തന്നെ സിപിഎമ്മിന്റെ കട്ടപ്പുക പുകഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഈ എം ശിവശങ്കരൻ അറസ്റ്റിലാകുന്നതോടുകൂടി സിപിഎം ചിന്ന ഭിന്നമാകും വോട്ടർമാർക്കിടയിൽ താറുമാറാകും ശബരിമല പ്രക്ഷോഭ കാലത്ത് ഏതു തരത്തിലാണോ സിപിഎമ്മും ഇടതുമുന്നണിയും തകർന്നടിഞ്ഞത് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതു തരത്തിലാണോ സിപിഎമ്മും ഇടതുമുന്നണിയും തകർന്നടിഞ്ഞത് ഒരു സീറ്റ് മാത്രം അത് സിപിഎം കോൺഗ്രസിന്റെയും UDFന്റെയും കെടുകാരിസ്ഥത കൊണ്ടാണ് ഒരു സീറ്റ് സിപിഎമ്മിന് ലഭിച്ചത് അല്ലായിരുന്നുവെങ്കിൽ 0 സീറ്റിലേക്ക് ചരിത്രം എഴുതുമായിരുന്നു അങ്ങനത്തെ സാഹചര്യം ശിവശങ്കറിന്റെ വീഴ്ചയോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള പിണറായി വിജയൻ പോലീസിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് സിപിഎമ്മിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടാണ് എം ശിവശങ്കറിന്റെ ഈ വീഴ്ചയെ രാഷ്ട്രീയപരമായി ഉപയോഗിച്ചുകൊണ്ട് ശിവശങ്കറിനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനം മറ്റൊന്നുകൂടി AKG സെന്റർ എടുത്ത നിർണായക തീരുമാനം നാം ശ്രദ്ധിച്ചാൽ അറിയാം പത്രസമ്മേളനം വിളിച്ച് ശിവശങ്കരൻ ഏറ്റവും കെടുതിയായ ഉദ്യോഗസ്ഥനാണെന്നും നെറികെട്ട അധമനാണെന്നും ഇയാളെപ്പോലെ ഒരാൾ സെക്രട്ടേറിയറ്റിൽ ഇരുന്നത് സെക്രട്ടേറിയറ്റിന്റെ നാണക്കേടാണെന്നും ഈ അധമനെ ചാണകവെള്ളം തടിച്ച് അടിച്ചിറക്കി ശുദ്ധീകരിച്ചെന്നും പറഞ്ഞത് മറ്റാരുമല്ല പിണറായി വിജയന്റെ നിലവിലെ മനസാക്ഷി സൂക്ഷിപ്പുകാരിൽ ഒരാളായ
ജി സുധാകരൻ എന്ന മന്ത്രിയാണ്. അങ്ങനെ ഒരു മന്ത്രി പറഞ്ഞ ഇടത്തു നിന്നും കാര്യങ്ങൾ മാറി സി പി എമ്മിന്റെ വക്താക്കളെല്ലാം എം ശിവശങ്കറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു നിലപാട് പരസ്യമായി ചർച്ചകളിൽ എടുക്കുന്നതിൻ്റെ അജണ്ട ഇതുമാത്രമാണ്. ആ തരത്തിൽ സി പി എമ്മിന്റെ തകർച്ച, ഒരു 20 സീറ്റും 20നും 30നും ഇടയിൽ സീറ്റ് കിട്ടിയാൽ തന്നെ പ്രതീക്ഷ അങ്ങനെ കിട്ടുന്നത് തന്നെ ഭാഗ്യം എന്നുള്ളതാണ് അവരുടെ റിപ്പോർട്ട് പറയുന്നത്. 20നും 30നും ഇടയിൽ സീറ്റ് കിട്ടിയാൽ തന്നെ ഭാഗ്യം, ഈ രീതിയിലുള്ള റിപ്പോർട്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗങ്ങളെ സ്വാധീനിക്കുന്ന, കേരളത്തിലെ പാർട്ടികൾക്ക് കൈയഴച്ച് സംഭാവന നൽകുന്ന, എന്നാൽ ഓരോ വർഷവും അധികാരത്തിൽ വരുന്ന പാർട്ടികൾക്കും മുന്നണികൾക്കും വാരിക്കോരി സംഭാവന ചെയ്യുന്ന മദ്യ മുതലാളിമാരുടെ നിലപാട് മാറ്റം. പിണറായി വിജയൻ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ച ജോസ് കെ മാണി 48 മണിക്കൂർ തികയുന്നതിന് മുമ്പ് അതേ ജോസ് കെ മാണിക്കെതിരെ 10 കോടിയുടെ അഴിമതി ആരോപണം മദ്യരാജാക്കന്മാരിൽ ഉന്നമനായിട്ടുള്ള ഡോക്ടർ ബിജു രമേശ് പരസ്യമായി ഉന്നയിച്ചുവെങ്കിൽ ഈ റിപ്പോർട്ടുകൾ ബിജു രമേശും അറിഞ്ഞിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ബിജു രമേശും ചോർത്തിയെടുത്തിട്ടുണ്ട്. അല്ലാതെ ബിജു രമേശിനെ പോലൊരു മദ്യ മുതലാളി ഒരിക്കലും പിണറായി വിജയൻ നേരിട്ട് നടത്തിയ ഒരു ഡീല്, ആ ഡീലിലെ പ്രധാന കണ്ണി, പിണറായി വിജയൻ്റെയും സി പി എമ്മിൻ്റെയും ഇടതുമുന്നണിയുടെയും പ്രതീക്ഷാ താരം ആ ജോസ് കെ മാണി, ജോസ് കെ മാണി രാജാവായിക്ക് തുടങ്ങി ജോസ് കെ മാണിയെ രാജാവായി അവരോധിച്ച് 48 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ഡോക്ടർ ബിജു രമേശ് 10 കോടിയുടെ അഴിമതി ആരോപണം ഒരിക്കലും ഉന്നയിക്കില്ല. ഇനി ജോസ് കെ മാണിക്കെതിരെ ഒരു പൊതുപ്രവർത്തകൻ പോലും വിജിലൻസ് കോടതിയിലടക്കം കേസ് ഫയൽ ചെയ്താൽ ജോസ് കെ മാണിയുടെ അഴിമതിപ്പട്ടം ഒരിക്കലും മറയ്ക്കാനും പറ്റില്ല. ആ രീതിയിലുള്ള നിലപാട് മദ്യ മുതലാളിമാർ എടുക്കുന്നതിന് പിന്നിലും ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ്. ഭാരത് ലൈവ് അടിയുറച്ചു പറയുന്നു, കഴിഞ്ഞ 50 മണിക്കൂറിനിടയിൽ പിണറായി വിജയന് ലഭിച്ചിട്ടുള്ള ഔദ്യോഗിക ഇന്റലിജൻസ് റിപ്പോർട്ടും കോടിയേരി ബാലകൃഷ്ണനും എ വിജയരാഘവനും പിണറായി വിജയനും ലഭിച്ചിട്ടുള്ള പാർട്ടിയിലെ രഹസ്യ റിപ്പോർട്ടും പറയുന്നത് സി പി എം തകർന്ന് നാമാവശേഷമാകും. അതിനു കാരണമാകുന്നത് എം ശിവശങ്കറിന്റെ അറസ്റ്റ്, എം ശിവശങ്കറിന്റെ വീഴ്ചയോടുകൂടി അത് തുടങ്ങിയിരിക്കുന്നു. എം ശിവശങ്കറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നിടത്ത് ആ തകർച്ച പൂർണ്ണമാകും. 2021 യു ഡി എഫ് കേരളം ഭരിക്കും.